ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മികച്ച പലിശ നിരക്കിനോടൊപ്പം നിക്ഷേപ തുകയ്ക്ക് പൂർണ്ണ സുരക്ഷിതത്വവും നൽകുന്നവയാണ് കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പോസ്റ്റ് ഓഫീസുകളിലെ പതിനൊന്നോളം ലഘു സമ്പാദ്യ നിക്ഷേപ പദ്ധതികൾ വെറും നൂറ് രൂപ മുതൽ എത്ര തുക വരെയും നിക്ഷേപിക്കാവുന്ന പദ്ധതികൾ ഉള്ളതിനാൽ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ധനികർക്കുമെല്ലാം നിക്ഷേപിക്കാവുന്ന പദ്ധതികളുണ്ട് അതുപോലെ തന്നെ ഒരു വയസ്സായ കുട്ടിയുടെ പേരിലും ഏത് പ്രായമായവരുടെ പേരിലും തുടങ്ങാവുന്ന നിക്ഷേപ പദ്ധതികൾ ഇങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുടങ്ങാവുന്ന വിവിധ നിക്ഷേപ പദ്ധതികൾക്ക് പൊതുമേഖലാ ബാങ്കുകളേക്കാൾ മികച്ച വരുമാനവും പല പദ്ധതികളിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻ കൂടി ചെയ്യുക ഒന്നാമതായി പോസ്റ്റ് ഓഫീസുകളിലെ സേവിംഗ്സ് അക്കൗണ്ടുകൾക്കുള്ള പലിശ നിരക്ക് എത്രയെന്ന് നോക്കാം ബാങ്കുകളിലെ എസ് ബി ഐ അക്കൗണ്ടുകൾ പോലെ തന്നെയാണ് പോസ്റ്റ് ഓഫീസുകളിലെ സേവിങ്സ് അക്കൗണ്ടുകളും പല പൊതുമേഖലാ ബാങ്കുകളിലും സേവിങ്സ് അക്കൗണ്ടുകൾക്ക് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വരെയാണ് പലിശയുള്ളതെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുകളിൽ നാല് ശതമാനം പലിശ നിരക്കാണ് ലഭിക്കുന്നത് ഒരു വയസ്സിന് മുകളിലുള്ള ആർക്കും അഞ്ഞൂറ് രൂപ നിക്ഷേപിച്ച് ആരംഭിക്കാവുന്നതാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുകൾ രണ്ടാമത്തേത് പോസ്റ്റ് ഓഫീസുകളിലെ ടൈം ഡെപ്പോസിറ്റ് സ്കീമുകളാണ് ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയുള്ളതാണ് പോസ്റ്റ് ഓഫീസുകളിലെ ടൈം ഡെപ്പോസിറ്റ് ടൈം ഡെപ്പോസിറ്റ് ആരംഭിക്കുവാനായി വേണ്ട ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് പരമാവധി നിക്ഷേപത്തിന് പരിധിയൊന്നുമില്ല ടൈം ഡെപ്പോസിറ്റുകൾ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം എന്നിങ്ങനെ നാല് വ്യത്യസ്ത കാലാവധി ഉള്ളവയാണ് പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് സ്വന്തം പേരിൽ ടൈം ഡെപ്പോസിറ്റുകൾ ആരംഭിക്കാവുന്നതാണ് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ അവരുടെ രക്ഷിതാക്കൾക്കും ടൈം ഡെപ്പോസിറ്റ് ആരംഭിക്കാം ഒരാളുടെ പേരിൽ എത്ര ടൈം ഡെപ്പോസിറ്റുകളും ആരംഭിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം മുതൽ ഒരു വർഷത്തേക്കുള്ള ടൈം ഡെപ്പോസിറ്റുകൾക്ക് ആറ് പോയിന്റ് ഒൻപത് ശതമാനം പലിശ നിരക്കാണ് ലഭിക്കുക രണ്ട് വർഷം കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിന് വും പലിശയാണ് ലഭിക്കുക മൂന്ന് വർഷത്തേക്കുള്ള ടൈം ഡെപ്പോസിറ്റിനും ഏഴ് ശതമാനം പലിശ നിരക്ക് തന്നെയാണ് ലഭിക്കുക അഞ്ചു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് പലിശ നിരക്ക് കൂടുതലാണ് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിരക്കാണ് അഞ്ചു വർഷം മൂന്നാമത്തെ പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ ആർ ഡി സ്കീമാണ് എല്ലാ മാസത്തിലും ഒരേ നിശ്ചിത തുക തന്നെ തുടർച്ചയായി അഞ്ചു വർഷം നിക്ഷേപിക്കുന്ന ഒരു സ്കീമാണിത് അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ ഓരോ മാസവും അടച്ചിരുന്ന തുകയും അതിന്റെ പലിശയും യർന്ന തുക നിങ്ങൾക്ക് തിരികെ ലഭിക്കും ആറുമാസത്തേക്കുള്ള തുക ഒരുമിച്ചടക്കുകയാണെങ്കിൽ മൊത്തം അടക്കേണ്ട തുകയിൽ ഒരു ചെറിയ റിബേറ്റും ലഭിക്കും പത്ത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇതിൽ ചേരാം സിംഗിളായോ ആയോ ഇതിൽ ചേരാവുന്നതാണ് ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ നൂറ് രൂപ വീതം അടക്കണം നൂറിന് മുകളിൽ എത്ര തുക വേണമെങ്കിലും അടക്കാം ഒരാളുടെ പേരിൽ എത്ര റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ വേണമെങ്കിലും തുടങ്ങാം ഒക്ടോബർ ഒന്നാം തീയതി മുതൽ റിക്കറിംഗ് ഡെപ്പോസിറ്റിന് ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് പോയിന്റ് ഏഴ് ശതമാനമായി പലിശ നിരക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എല്ലാ മാസവും നിങ്ങൾക്ക് തുക ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അഥവാ എം സ്കീമാണ് നാലാമത്തേത് ഒറ്റപ്രാവശ്യമായി ഒരു തുക പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുകയും അതിൻ്റെ പലിശ എല്ലാ മാസവും നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് മാസ വരുമാന പദ്ധതി അഞ്ച് വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി മന്ത്ലി ഇൻകം സ്കീമിൽ ഒരു വ്യക്തിക്ക് പരമാവധി ഒൻപത് ലക്ഷം രൂപ വരെയും ജോയിൻ്റായി പതിനഞ്ച് ലക്ഷം രൂപ വരെയുമാണ് നിക്ഷേപിക്കുവാൻ കഴിയുക ഈ സ്കീമിന് നിലവിൽ ഏഴ് പോയിൻറ്റ് നാല് ശതമാനം പലിശ നിരക്കാണുള്ളത് അഞ്ചാമതായി മുതിർന്ന പൗരന്മാർക്കായുള്ള സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം ാണ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ പദ്ധതിയിൽ ചേരുവാൻ കഴിയുക ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക ആയിരം രൂപയാണ് പരമാവധി നിക്ഷേപിക്കുവാൻ കഴിയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ഒറ്റത്തവണയാണ് തുക നിക്ഷേപിക്കേണ്ടത് നിലവിൽ ഈ സ്കീമിനെ ലഭിക്കുന്നത് എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശ നിരക്കാണ് അഞ്ച് വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി ആറാമത്തേത് ദീർഘകാല നിക്ഷേപ പദ്ധതിയായ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ പി ആണ് പതിനഞ്ച് വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി മിനിമം അഞ്ഞൂറ് മുതൽ പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ പി പി എഫ് അക്കൗണ്ടിൽ ഒരു വർഷം നിക്ഷേപിക്കാവുന്നതാണ് ഇത് വർഷത്തിൽ ഒരു തവണയായോ പല തവണയായോ നിങ്ങൾക്ക് പി പി എഫ് അക്കൗണ്ടിൽ നിക്ഷേപിക്കാം ആദായ നികുതി ആനുകൂല്യങ്ങളും കോടതി ജപ്തി നടപടികളിൽ നിന്നുള്ള സംരക്ഷണവും പി പി എഫ് നിക്ഷേപ പദ്ധതിക്കുണ്ട് ഇപ്പോൾ ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം പലിശ നിരക്കാണ് പി പി എഫ് സ്കീമിന് ലഭിക്കുന്നത് ഏഴാമതായി നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് ഇതൊരു അഞ്ചു വർഷ കാലാവധിയുള്ള നിക്ഷേപ പദ്ധതിയാണ് നിക്ഷേപം നടത്തുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് പരമാവധി എത്ര തുക വേണമെങ്കിലും ഈ സ്കീമിൽ നിക്ഷേപിക്കാവുന്നതാണ് ഒറ്റത്തവണയായി നിക്ഷേപിക്കുന്ന നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിന് ഒക്ടോബറിൽ ലഭിക്കുന്ന പലിശ നിരക്ക് ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് എട്ടാമത്തെ സ്കീം നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക ഇരട്ടിയായി തിരിച്ചു തരുന്ന കിസാൻ വികാസ് പത്രയാണ് ഇതിൽ നിക്ഷേപിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാവുന്നതാണ് നിങ്ങൾ നിക്ഷേപിച്ച തുക നൂറ്റി പതിനഞ്ച് മാസങ്ങൾ അഥവാ ഒൻപത് വർഷവും ഏഴ് മാസവും കഴിഞ്ഞ് നേരെ ഇരട്ടിയായി തിരിച്ചു ലഭിക്കും ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ നൂറ്റി പതിനഞ്ച് മാസങ്ങൾ കഴിയുമ്പോൾ രണ്ട് ലക്ഷം രൂപയായി തിരികെ ലഭിക്കും പേര് കിസാൻ വികാസ് പത്ര എന്നാണെങ്കിലും കർഷകർക്ക് മാത്രമല്ല എല്ലാവർക്കും ചേരാവുന്ന ഒരു സ്കീമാണിത് നിക്ഷേപിച്ച തുകയ്ക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് കൊണ്ടാണ് ഒൻപത് വർഷവും ഏഴു മാസവും കഴിയുമ്പോൾ ഇരട്ടി തുക നിങ്ങൾക്ക് ലഭിക്കുന്നത് കിസാൻ വികാസ് പത്രയുടെ നിലവിലെ പലിശ നിരക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കായുള്ള ആരംഭിച്ചിരിക്കുന്ന സുഗന്യാ സമൃദ്ധി യോജനയാണ് ഒൻപതാമത്തെ സ്കീം എഞ്ചിനീയറിംഗ് മെഡിസിൻ പോലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനും അതുപോലെ പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിനും വേണ്ടി വരുന്ന വലിയൊരു തുക സ്വരൂപിക്കുവാൻ രക്ഷിതാക്കളെ പ്രാപ്തരാക്കുന്നതിനുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണിത് പെൺകുട്ടികൾക്ക് മാത്രമായുള്ള ഈ സ്കീമിൽ ഒരു വർഷം മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപയെങ്കിലും അടക്കണം പരമാവധി ഒരു വർഷത്തിൽ ഒന്നര ലക്ഷം രൂപ ഒറ്റത്തവണയായോ പലതവണയായോ അടക്കാവുന്നതാണ് പതിനഞ്ച് വർഷം വരെയാണ് തുക അടക്കേണ്ടതെങ്കിലും പദ്ധതിയുടെ കാലാവധി ഇരുപത്തിയൊന്ന് വർഷമാണ് എന്നാൽ പതിനെട്ട് വയസ്സിനു ശേഷം പെൺകുട്ടിയുടെ വിവാഹം എന്നു നടന്നാലും സ്കീം ക്ലോസ് ചെയ്ത് മുഴുവൻ തുകയും ലഭിക്കുന്നതാണ് എട്ട് ശതമാനമാണ് സുകന്യ സമൃദ്ധി യോജനയുടെ നിലവിലെ പലിശ നിരക്ക് ആദായ നികുതി ഇളവ് ലഭിക്കുന്ന മറ്റൊരു സ്കീം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റിൽ ധനമന്ത്രി ഒരു പുതിയ നിക്ഷേപ പദ്ധതി കൂടി പ്രഖ്യാപിച്ചിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി മാർച്ച് വരെ വനിതകൾക്ക് മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് എന്ന സമ്പാദ്യ പദ്ധതിയാണ് പുതിയതായി ആരംഭിച്ചത് ഈ സ്കീമിൽ വനിതകൾക്ക് നിക്ഷേപിക്കാവുന്ന പരമാവധി തുക രണ്ട് ലക്ഷം രൂപയാണ് രണ്ട് വർഷത്തേക്കുള്ള നിക്ഷേപമാണെങ്കിലും ആവശ്യം വന്നാൽ ഭാഗികമായി പിൻവലിക്കുവാനുള്ള സൗകര്യവുമുണ്ട് ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനമെന്ന കൂടിയ നിരക്കാണ് ഈ പുതിയ പദ്ധതിയിലൂടെ ലഭിക്കുക വനിതകളുടെയും പെൺകുട്ടികളുടെയും പേരിൽ തുടങ്ങാവുന്ന ഈ പുതിയ നിക്ഷേപ പദ്ധതിയുടെ കാലാവധി രണ്ട് വർഷമാണ് നിലവിൽ പോസ്റ്റ് ഓഫീസിലെ രണ്ട് വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ലഭിക്കുന്നത് ഏഴ് ശതമാനം പലിശയാണ് എന്നാൽ പെൺകുട്ടികളുടെയോ വനിതകളുടെയോ പേരിൽ രണ്ടു വർഷത്തേക്ക് ഈ പുതിയ സ്കീമിലിട്ടാൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിരക്കാണ് ലഭിക്കുക ഈ വിവിധ സ്കീമുകളെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക